നമുക്കറിയാം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് എന്നതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ മാനദണ്ഡമാകുന്നത്. അത്തരത്തിലാണ് നിയമങ്ങൾ. പക്ഷേ ആ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് വാസ്തവത്തിൽ സ്ത്രീകളോട് ചെയ്യുന്ന ക്രൂരത തന്നെയാണ് ആത്യന്തികമായി. നമുക്ക് അത്തരമൊരു റിപ്പോർട്ടിലേക്ക് പോകാം. അയൽവാസി നൽകിയ വ്യാജ പീഡന പരാതിയിൽ 45 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നെന്ന ആരോപണവുമായി യുവാവ്. ഇടുക്കി മൈലപ്പുഴ സ്വദേശി പ്രജോഷാണ് ഇത് സംബന്ധിച്ച് ഡി ജി പിക്ക് പരാതി നൽകിയത്. 100-ലധികം നാട്ടുകാരും ഡി ജി പിക്കും എസ് പിക്കും സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. വ്യാജ പീഡന പരാതി മുൻവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചുവെന്ന വീട്ടമ്മയുടെ പരാതിയിലാണ് April 18 അയൽവാസി പ്രജോഷിനെ അറസ്റ്റ് ചെയ്യുന്നത്. March 24 പീഡനം നടന്നുവെന്നായിരുന്നു പരാതി. ഇടുക്കി കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് വനിതാ പോലീസ് സ്റ്റേഷനാണ് അന്വേഷിച്ചത്. March 24 മറ്റൊരിടത്ത് കോൺക്രീറ്റ് പണി ചെയ്യുകയായിരുന്നുവെന്ന് പിടികൂടിയപ്പോഴേ പോലീസിനെ അറിയിച്ചുവെന്നാണ് പ്രജോഷ് പറയുന്നത്. അതേക്കുറിച്ച് അന്വേഷണം നടത്തിയില്ല. തടിപ്പണിയുമായി ബന്ധപ്പെട്ട തർക്കം പരാതിക്കാരിയുടെ ഭർത്താവുമായി ഉണ്ടായെന്നും ഇതാണ് പരാതിക്ക് കാരണമെന്നും പ്രജോഷ് ആരോപിക്കുന്നു. ഇനിയിപ്പോൾ എനിക്ക് പുറത്തൊരു കൂലിപ്പണിക്ക് വരെ പറ്റുന്നതുകൊണ്ട് എനിക്ക് അത് പോകാത്ത ഒരു അവസ്ഥ. എല്ലാവരും എന്നെ നാട്ടുകാരെ കാണുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു വിഷമം. 2-3 പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് ഇതാണ്. എന്നിട്ടാണ് ഞാൻ തീരുമാനമെടുത്തത്. നുണ പരിശോധനയ്ക്ക് എനിക്ക് വിധേയനാകാൻ ഞാൻ തയ്യാറാണ്. ഇവരെ കൃത്യമായിട്ട് തയ്യാറാക്കണം. ഞാൻ തയ്യാറാണ്. അത് കൃത്യമായിട്ട് തയ്യാറാക്കിയതിന് ശേഷം കോടതി ഏത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. സംഭവത്തിൽ ശരി കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളായ 117 ആളുകൾ ഒപ്പിട്ട പ്രത്യേക പരാതി DGP ഇടുക്കി SPക്കും നൽകിയിട്ടുണ്ട്. പരാതി നൽകി 1 മാസം കഴിഞ്ഞിട്ടും കാര്യമായ അന്വേഷണം നടത്താത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധവുമുണ്ട്. ഞാൻ ഒപ്പിട്ടുണ്ട് കേസിന്. ഇത് അത് അന്വേഷിച്ച് ഇതുവരെ വന്നിട്ടില്ല. ഈ ഒപ്പിട്ട് ഒരു ആരും വിളിച്ച് ചോദിച്ചിട്ടുമില്ല. തെറ്റാര് ചെയ്താലും അവൻ ശിക്ഷിക്കപ്പെടണം. പകരം നാളെ ഈ നാട്ടിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതേസമയം കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നും ക്രമക്കേടൊന്നും ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇടുക്കി വനിതാ പോലീസ് സ്റ്റേഷന്റെ വിശദീകരണം. സംഭവത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയതായി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസും അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.